ഖുർആൻ ആ സ്വാദനം ഒന്നാം അധ്യായം സൂറത്തുൽ ഫാത്തിഹ അഞ്ചാമത്തെ ആയത് നിന്നെ മാത്രമാണ് ഞങ്ങൾ ആരാധിക്കുന്നത് ഞങ്ങൾ സഹായം ചോദിക്കുന്നതും നിന്നോട് മാത്രമാണ് ഇവിടെ പലർക്കും സംഭവിക്കാവുന്ന തെറ്റുകൾ ചിലതുണ്ട് ഒന്ന് ഈയാക്ക എന്ന് അമിതമായിട്ട് കട്ടി കൂട്ടുന്നൊരു പ്രശ്നം പലരിലും കാണാറുണ്ട് ചില അനാവശ്യമായ നീട്ടലുകൾ എന്നുള്ള ചെറിയൊരു നീട്ടൽ അതിൻ്റെ ആവശ്യമില്ല ഇയ കനാബുദു അത്രയേ ഉള്ളൂ അതേപോലെ തന്നെ വ നഴ്ബുദൂ അങ്ങനെ ദു എന്ന് കാരണമായി നീട്ടാറുണ്ട് അതൊന്നും ഇവിടെല്ല ഇനസ്ത എന്നാൽ ഞങ്ങൾ ആരാധിക്കുന്നു എന്നർത്ഥം ഇബാതത്തിൻ്റെ ക്രിയാരൂപമാണിത് ഇബാദത്ത് എന്ന പദത്തിന് ആരാധന പൂജ സേവ പ്രീതിപ്പെടുത്തൽ അനുസരണം പുണ്യകർമ്മം കീഴ്പെടൽ ഭക്തി അർപ്പിക്കൽ വഴിപാട് താഴ്മ പ്രകടിപ്പിക്കൽ വണക്കം എന്നിങ്ങനെ പല അർത്ഥങ്ങളുമുണ്ട് മതപരമായ ആശയ സംവേദനത്തിന് ഏറ്റവും അനുയോജ്യമായ മലയാള വിവർത്തനമാണ് ആരാധന വേർഷിപ്പ് എന്നാണ് പ്രധാനപ്പെട്ട ഇംഗ്ലീഷ് പരിഭാഷകരെല്ലാം ഈ പദത്തെ വിവർത്തനം ചെയ്തിരിക്കുന്നത് താഴ്മയുടെയും ഭക്തി ബഹുമാനങ്ങളുടെയും അങ്ങേയറ്റം പ്രകടിപ്പിക്കുക എന്നാണ് ഖുർആൻ വ്യാഖ്യാതാക്കളും പണ്ഡിത ശ്രേഷ്ഠന്മാരും ആദിമ നൂറ്റാണ്ടുകൾ മുതൽ തന്നെ ഇബാദത്തിന് നൽകി വരുന്ന നിർവചനം എങ്ങനെയാണ് ഒരാളോട് താഴ്മയുടെയും ഭക്തി ബഹുമാനങ്ങളുടെയും അങ്ങേയറ്റമുണ്ടാവുന്നത് ഭൗതികമായ മാത്രം അർത്ഥത്തിൽ അയാളോടുള്ള സ്നേഹമോ ബഹുമാനമോ അത് എത്ര തന്നെ തീവ്രമായിരുന്നാലും അങ്ങേയറ്റത്തെ താഴ്മയും ഭക്തി ബഹുമാനങ്ങളും ഉണ്ടാവുകയില്ല അധികാരികളോടുള്ള ഭയപ്പാടോ അനുസരണയോ അതെത്രമാത്രം കൂടിയുള്ളതാണെങ്കിലും അവയും അങ്ങേയറ്റത്തെ വിനയമോ ഭക്തി ബഹുമാനങ്ങളോ സൃഷ്ടിക്കയില്ല കാര്യകാരണ ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള മാനുഷിക വിനിമയങ്ങൾ മാത്രമാണ് ഇവയെല്ലാം എന്നതാണ് അതിന് കാരണം സ്നേഹമോ ഭക്തിയോ ഭയമോ അനുസരണയോ കാര്യകാരണ ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിലുള്ളതല്ലെങ്കിൽ സ്ഥിതി ഇതല്ല അപ്പോൾ സ്വാഭാവികമായും അങ്ങേയറ്റത്തെ താഴ്മയും ഭക്തിയും ബഹുമാനവും ഭയവും എല്ലാം ഉണ്ടാവും ഒരു കാര്യം അത് വാക്കോ വിചാരമോ കർമ്മമോ എന്തു തന്നെയാണെങ്കിലും അതുണ്ടാവുന്നത് കാര്യകാരണ ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിലല്ലാതെയുള്ള നന്മകളോ തിന്മകളോ പ്രതീക്ഷിച്ചുകൊണ്ടാണെങ്കിൽ അപ്പോഴാണ് അത് ആരാധനയായി തീരുന്നത് അത്യന്തികമായ താഴ്മയും ഭക്തിയും ബഹുമാനവും ഭയവുമെല്ലാം ഉണ്ടാവുന്നതും അപ്പോൾ തന്നെയാണ് ഒരു ഉദാഹരണം സാമ്പത്തികമായി തകർന്ന ഒരാൾ രണ്ട് പേരോട് തന്നെ സഹായിക്കണമെന്ന് ആവശ്യപ്പെടുന്നു ഒന്നാമത്തേത് സ്ഥലത്തെ മുതലാളിയോടാണ് അയാളോട് ഏറെ കൂടിയായിരിക്കും പാവപ്പെട്ടയാൾ സംസാരിക്കുന്നത് തന്നെ സഹായിക്കുകയാണെങ്കിൽ മുതലാളി പറയുന്ന കാര്യങ്ങൾ എന്തു തന്നെയാണെങ്കിലും തന്നെ കൊണ്ടാവുന്നതാണെങ്കിൽ അതനുസരിക്കാൻ താൻ സന്നദ്ധനെന്നായിരിക്കും മുതലാളി തന്നെ മടക്കി അയക്കുമോ എന്ന ഭയം അയാൾക്കുണ്ടായിരിക്കും ഇക്കാര്യത്തിൽ മുതലാളി പറയുന്ന വിധി വിലക്കുകളെല്ലാം പാലിക്കാൻ അയാൾ സന്നദ്ധനായിരിക്കും തന്നെ അയാളുടെ സംസാരം വളരെ താഴ്മയോടുകൂടിയുള്ളതായിരിക്കും അവിടെ അയാൾ പ്രകടിപ്പിക്കുന്ന ബഹുമാനമോ അനുസരണയോ ഭയമോ ഒന്നും തന്നെ ആരാധനയാവുകയില്ല തനിക്കറിയാനും മനസ്സിലാക്കാനും കഴിയുന്ന മാർഗങ്ങളിലൂടെ മുതലാളി തന്നെ സഹായിക്കുമെന്നാണ് അയാൾ പ്രതീക്ഷിക്കുന്നത് എന്നതുകൊണ്ടാണിത് ബഹുമാനമോ അനുസരണയോ ഭയമോ സ്നേഹമോ എത്ര തന്നെ തീവ്രമാണെങ്കിലും അത് കാര്യകാരണ ബന്ധങ്ങളുടെ മാത്രം അടിസ്ഥാനത്തിലുള്ളതാണെങ്കിൽ അതിൽ നിന്ന് ഇബാദത്ത് ഉണ്ടാവുകയില്ലെന്ന് സാരം ഇതേ വ്യക്തി തന്നെ സഹായിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഒരു ആൾ ആൾദൈവത്തിനടുത്താണ് എത്തുന്നതെന്ന് കരുതുക സാമ്പത്തികമായ തന്റെ പ്രയാസം നീക്കണമെന്ന് ആൾ ദൈവത്തോട് അയാൾ ആവശ്യപ്പെടുന്നു ആൾ ദൈവത്തെ അയാൾ അനുസരിക്കുകയും ഭയഭക്തി പ്രകടിപ്പിക്കുകയും ചെയ്യുന്നു അപ്പോൾ അയാളുടെ അനുസരണയും ഭയവും ബഹുമാനവുമെല്ലാം ആരാധനയായിത്തീരുന്നു തനിക്ക് അറിയാനോ മനസ്സിലാക്കാനോ കഴിയാത്ത മാർഗങ്ങളിലൂടെ ആൾ ദൈവം തന്നെ സഹായിക്കുമെന്നാണ് അയാൾ പ്രതീക്ഷിക്കുന്നത് എന്നതുകൊണ്ടാണിത് അതുകൊണ്ട് തന്നെ ആൾ ദൈവത്തോട് പ്രകടിപ്പിക്കുന്ന താഴ്മയും ഭക്തിയും ബഹുമാനവും ഭയവും ഒന്നും മുതലാളിയോട് പ്രകടിപ്പിക്കുന്നത് പോലെയുള്ളതാവുകയില്ല അങ്ങേയറ്റത്തെ താഴ്മയും ഭക്തിയുമാണത് കാര്യകാരണ ബന്ധങ്ങൾക്കതീതമായ നന്മയോ തിന്മയോ പ്രതീക്ഷിച്ചുകൊണ്ട് ചെയ്യുന്ന വാഗ്വിചാര കർമ്മങ്ങളാണ് ആരാധനയെന്നും അത് തന്നെയാണ് ഇബാതത്തു കൊണ്ട് വിവക്ഷിക്കുന്നതെന്നും പറയുന്നത് അതുകൊണ്ടാണ് ആരാധനയെന്ന് പരിഭാഷപ്പെടുത്തുന്ന ഇബാതത്വം അടിമത്തമെന്ന് അർത്ഥമുള്ള ഉപൂധീയത്വം വ്യത്യസ്തങ്ങളായ രണ്ട് പദങ്ങളാണ് മനുഷ്യരായ ഉടമകളോട് അടിമകൾ കാണിക്കുന്ന താഴ്മയും വിനയവും അനുസരണയും എല്ലാമാണ് പ്രബൂതീയത്ത് അതിനേക്കാൾ അപ്പുറത്തുള്ള താഴ്മ കാണിക്കലാണ് ഇബാദത്ത് ഭാഷാപരമായി തന്നെ ഇവ വ്യത്യസ്തമാണ് അബധ എന്ന ക്രിയയ്ക്ക് മാത്രമേ ഇബാദത്ത് എന്ന ധാതു ധാതുരൂപമുണ്ടാവുകയുള്ളൂ എന്നാൽ അബുദ അബദ എന്നീ രണ്ട് ക്രിയാരൂപങ്ങളുടെയും ധാതുവായി പ്രഭൂതിയത്ത് വരാവുന്നതാണ് അബദ എന്ന ക്രിയയും അതിൽ നിന്നുണ്ടാവുന്ന പദങ്ങളുമെല്ലാം ആരാധിക്കുക എന്ന അർത്ഥത്തിൽ മാത്രവും അബുദ എന്ന ക്രിയയും അതിൽ നിന്നുണ്ടാവുന്ന പദങ്ങളും അടിമത്വം എന്ന അർത്ഥത്തിൽ മാത്രവുമാണ് പ്രയോഗിക്കപ്പെടുക അബദ്ധയിൽ നിന്ന് മാത്രമേ ഇബാദത്ത് ഉണ്ടാവൂ എന്നതിനാൽ അതിന് ആരാധന എന്ന് മാത്രമേ അർത്ഥമുള്ളൂ അടിമത്വം എന്ന് അർത്ഥമില്ല എന്നാൽ അബൂദിയത്ത് അബദ അബുധ എന്നീ രണ്ട് ക്രിയാരൂപങ്ങളുടെയും ധാതുവായി വരുന്നതിനാൽ ആരാധന അടിമത്വം എന്നീ രണ്ടർത്ഥങ്ങളിലും പ്രയോഗിക്കാറുണ്ട് ഇത് കൃത്യമായി മനസ്സിലാക്കാതെ ഇബാധത്ത് കൊണ്ട് വിവക്ഷിക്കുന്നത് ഭൗതികമായ അർത്ഥത്തിലുള്ള അടിമത്വമാണെന്ന് തെറ്റിദ്ധരിച്ചു കൂടാത്തതാണ് നെസ്തയിൻ എന്നാൽ ഞങ്ങൾ സഹായം തേടുന്നു എന്നാണ് അർത്ഥം ഇസ്തിയാനത്തിൻ്റെ ബഹുവ്യക്തി ക്രിയാരൂപമാണിത് സഹായം തേടുക എന്നാണ് ഇസ്തിയാനത്തിന് അർത്ഥം അത്യന്തികമായ അർത്ഥത്തിൽ സൃഷ്ടികളെ എല്ലാം സഹായിക്കുവാൻ അല്ലാഹുവിനെ കഴിയൂ എന്നതുകൊണ്ടാണ് താൻ അള്ളാഹുവിനോട് മാത്രമേ സഹായം തേടുകയുള്ളൂ എന്ന് പ്രഖ്യാപിക്കുകയാണ് ഇവിടെ വിശ്വാസി സഹായം രണ്ട് തരമുണ്ട് ഒന്ന് സൃഷ്ടികൾ പരസ്പരം ചെയ്യുന്ന സഹായമാണ് പരസ്പരം സഹായിക്കുവാൻ പറ്റുന്ന രൂപത്തിലാണ് മനുഷ്യരെയും മറ്റു സൃഷ്ടികളെയും എല്ലാം അള്ളാഹു ഈ ദൃശ്യപ്രപഞ്ചത്തിൽ വിന്യസിച്ചിരിക്കുന്നത് സഹായത്തിലൂടെയും സഹകരണത്തിലൂടെയുമുള്ള പാരസ്പര്യമാണ് ദൃശ്യപ്രപഞ്ചത്തിൻ്റെ നിലനിൽപ്പിന്റെ ആധാരം സസ്യങ്ങൾ ജന്തുക്കളെ സഹായിക്കുന്നു ജന്തുക്കൾ പരസ്പരം സഹായിക്കുന്നു ജന്തുക്കൾ സസ്യങ്ങളെ സഹായിക്കുന്നു ഇത് ഭൂമിയിലെ സഹായ ചക്രമാണ് ഈ ചക്രത്തിൽ ഒരു ജന്തു എന്ന നിലയിൽ മനുഷ്യരുമുണ്ട് മറ്റു ജീവജാലങ്ങളുടെ സഹായങ്ങളും സഹകരണവും വഴിയാണ് മനുഷ്യവംശം നിലനിൽക്കുന്നത് തന്നെ സാമൂഹ്യ ജീവിതം നയിക്കുന്ന ജീവജാതി എന്ന നിലയിൽ മനുഷ്യർ പരസ്പരം സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്യുന്നു ഈ സഹായങ്ങളെല്ലാം പരസ്പരം മനസ്സിലാക്കാൻ കഴിയുന്ന മാർഗങ്ങളിലുള്ളതും കാര്യകാരണ ബന്ധങ്ങളാൽ വിശദീകരിക്കാൻ കഴിയുന്നവയുമാണ് ജീവജാലങ്ങൾ തമ്മിലുള്ള പരസ്പര കാര്യകാരണങ്ങളുടെ എല്ലാം പരിപാലകനായ അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ടാണല്ലോ ഫാത്തിഹ തുടങ്ങിയത് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന രൂപത്തിലുള്ള സഹായങ്ങൾ സ്വീകരിക്കുന്നതും ആവശ്യമുള്ളപ്പോൾ അതിനായി തേടുന്നതുമെല്ലാം അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെ ഉപയോഗിക്കലാണ് ആ നിലയ്ക്ക് സൃഷ്ടികളെ സഹായത്തിന് ഉപയോഗിക്കുന്നവർക്ക് ലഭിക്കുന്നത് അത്യന്തികമായി അള്ളാഹുവിൻ്റെ സഹായമാണ് അള്ളാഹു പ്രോത്സാഹിപ്പിച്ചതാണ് നന്മയിലുള്ള ഈ സഹകരണം പുണ്യത്തിലും ധർമ്മനിഷ്ഠയിലും നിങ്ങൾ പരസ്പരം സഹകരിക്കുക എന്ന സത്യവിശ്വാസികളോടുള്ള ഖുർആാൻ്റെ കൽപ്പന ഈ പ്രോത്സാഹനത്തെ കുറിക്കുന്നു കാര്യകാരണ ബന്ധങ്ങളാൽ വിശദീകരിക്കാൻ കഴിയുന്ന സഹായങ്ങൾ മാത്രമേ ദൃശ്യപ്രപഞ്ചത്തിലുള്ളവർക്ക് പരസ്പരം ചെയ്യാനാവൂ ഈ കാര്യകാരണ ബന്ധങ്ങളുടെ നിലനിൽപ്പ് തന്നെ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തെ ആശ്രയിച്ചാണുള്ളത് എഴുതാൻ കടലാസ് എടുക്കാനും പേനയിൽ മഷി നിറയ്ക്കാനും എല്ലാം എനിക്ക് കഴിയും എന്നാൽ ശരിയായ ആശയങ്ങൾ തോന്നിപ്പിക്കുന്നതും കൈ ചലിപ്പിക്കാനാവശ്യമായ അനുഗ്രഹങ്ങൾ നൽകുന്നതുമെല്ലാം അള്ളാഹുവാണ് മഷി പേന കടലാസ് കൈ വിരലുകൾക്കകത്തെ നാടികൾ അവയിലേക്കെത്തുന്ന നാടിസ്പന്ദങ്ങൾ നിർദ്ദേശങ്ങൾ നൽകുന്ന മസ്തിഷ്കം തുടങ്ങിയവയെല്ലാം എൻ്റെ എഴുത്തിൻ്റെ കാര്യകാരണ ബന്ധങ്ങളാണ് എന്നാൽ ഇവയെല്ലാം ശരിയായ രീതിയിൽ നിലനിൽക്കണമെങ്കിലും ശരിയായ ആശയങ്ങൾ മനസ്സിൽ ഒഴിവപ്പെടണമെങ്കിലും അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൂടിയേ തീരൂ പ്രസ്തുത അനുഗ്രഹത്തെ വിശദീകരിക്കുവാൻ കാര്യകാരണ ബന്ധങ്ങൾക്ക് കഴിയില്ല ആ അനുഗ്രഹത്തിന് വേണ്ടിയുള്ള സഹായത്തേട്ടമാണ് ഫാത്തിഹയിലെ ഇസ്തിയാനദ് തനിക്ക് അറിയാനും മനസ്സിലാക്കാനും കഴിയാത്ത കാര്യകാരണ ബന്ധങ്ങൾക്ക് പുറത്തുള്ള മാർഗങ്ങളിലൂടെയുള്ള സഹായങ്ങളെ താൻ അള്ളാഹുവിൽ നിന്ന് മാത്രമേ പ്രതീക്ഷിക്കുന്നുള്ളൂവെന്നും അതിന് അവനെ മാത്രമേ ആശ്രയിക്കൂവെന്നുമാണ് ഇവിടെ വിശ്വാസി പ്രഖ്യാപിക്കുന്നത് തൻ്റെ ശിഷ്യനായ ഇബിന് അബ്ബാസ് അലിഅള്ളാഹു അലഹുവിന് അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലത്ത് പ്രവാചകൻ സല്ലാഹു അലഹി വല്ലം നൽകിയ ഉപദേശങ്ങൾ ഇവിടെ ശ്രദ്ധേയമാണ് കുഞ്ഞേ ഞാൻ നിനക്ക് ചില കാര്യങ്ങൾ പഠിപ്പിച്ചു തരാം നീ അള്ളാഹുവിനെ സൂക്ഷിക്കുക എങ്കിൽ അവൻ നിന്നെ കാത്തു രക്ഷിക്കും നീ അള്ളാഹുവിനെ കാത്തുകൊള്ളുക എന്നാൽ അവനെ നിനക്ക് മുന്നിൽ കാണാനാവും ചോദിക്കുന്നുവെങ്കിൽ നീ അള്ളാഹുവിനോട് ചോദിക്കുക സഹായമർത്ഥിക്കുന്നുവെങ്കിൽ നീ അള്ളാഹുവിനോട് സഹായമർത്ഥിക്കുക അറിയുക നിനക്ക് വല്ല ഉപകാരവും ചെയ്യാൻ സമൂഹമാകെ ഒത്തൊരുമിച്ചാലും അള്ളാഹു നിനക്ക് നിശ്ചയിച്ചു വെച്ചതല്ലാതെ ഒരു ഉപകാരവും അവർ നിനക്ക് ചെയ്യുകയില്ല നിനക്ക് വല്ല ഉപദ്രവവും ചെയ്യാൻ അവർ അവരൊത്തൊരുമിച്ചാലും അല്ലാഹു നിൻ്റെ പേരിൽ നിശ്ചയിച്ചു വെച്ചതല്ലാതെ ഒരു ഉപദ്രവവും ചെയ്യാൻ അവർക്ക് കഴിയുകയില്ല നിർമ്മിതി ഉദ്ധരിക്കുന്നുണ്ട് ഇത് അള്ളാഹുവിൻ്റെ മുന്നിലുള്ള പരമമായ വിനയവും താഴ്മയുമാണ് ഈ വചനത്തിൻ്റെ കാതൽ പ്രസ്തുത വിനയത്തിൻ്റെ പ്രകടനം ഞങ്ങൾ ആരാധിക്കുന്നു ഞങ്ങൾ സഹായം തേടുന്നു എന്നീ പ്രസ്താവനകളിൽ പോലുമുണ്ട് ഒരാളാണ് പറയുന്നതെങ്കിൽ പോലും ഞാൻ എന്നല്ല ഞങ്ങൾ എന്ന് തന്നെയാണ് പറയുന്നത് അള്ളാഹുവിനെ മാത്രം ആരാധിച്ചു കൊണ്ടിരിക്കുന്ന നിരവധി ദാസന്മാരിൽ ഒരാൾ മാത്രമാണ് താനെന്നുള്ള പ്രഖ്യാപനം ദൈവിക വിധി വിലക്കുകൾ പാലിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ എവിടെയുള്ളവരാണെങ്കിലും അവർക്കെല്ലാം ആരാധ്യനായി നീ മാത്രമേയുള്ളൂവെന്ന എളിമ ഇന്നലെയും ഇന്നും നാളെയുമുള്ള നിന്നെ മാത്രം ആരാധിക്കുന്നവരുടെ ദാസ ദാസശൃംഖലയിലെ ഒരു കണ്ണി മാത്രമാണ് താൻ എന്ന വിനയം അങ്ങനെയുള്ളവർക്കിടയിൽ വലുപ്പവും ചെറുപ്പവുമില്ലെന്ന സാഹോദര്യം ഇവയെല്ലാം ഉൾക്കൊള്ളുന്നതാണ് ഈ പ്രതിജ്ഞാവചനം പരമമായ വിനയത്തിൻ്റെയും താഴ്മയുടെയും ഈ വചനത്തിലൂടെയുള്ള പ്രഖ്യാപനം അങ്ങനെ ദാസന്റെ വിനയപ്രകടനം കൂടിയായിത്തീരുന്നു ഫാത്തിഹയുടെ കേന്ദ്ര പ്രമേയമാണ് ഈ അഞ്ചാം വചനം ഇസ്ലാമിൻ്റെ അടിത്തറ എന്താണെന്ന് ഈ വചനം പഠിപ്പിക്കുന്നു അള്ളാഹുവല്ലാതെ ആരാധനകൾ അർഹിക്കുന്നവരായി ആരും തന്നെയില്ല എന്ന തത്വം അഥവാ ഇസ്ലാമിൻ്റെ അടിത്തറ സർവലോകരക്ഷിതാവും പരമകാരുണികനും കരുണാനുധിയും പ്രതിഫലനാളിൻ്റെ ഉടമസ്ഥനുമായ അല്ലാഹു മാത്രമേ ആരാധനകൾ മുഴുവൻ അർഹിക്കുന്നുള്ളൂ എന്ന തത്വമാണ് തൗഹീദ് അവനെ മാത്രം ആരാധിക്കുവാനും അവൻ്റെ വിധിവിലക്കുകൾ പ്രകാരം ജീവിച്ച് വിജയിക്കുവാനും അല്ലാഹുവിൻ്റെ സഹായം മാത്രമാണ് വിശ്വാസികൾ കാക്ഷിക്കുന്നത് എന്ന പ്രഖ്യാപനമാണ് ഈ വചനം അള്ളാഹുവിനോട് മാത്രമാണ് സഹായം തേടുന്നത് എന്ന് പ്രഖ്യാപിച്ച ശേഷമുള്ള വചനങ്ങളിൽ എന്തിനാണ് അള്ളാഹുവിൻ്റെ സഹായം കാര്യമായി കാക്ഷിക്കുന്നത് എന്നുകൂടി വ്യക്തമാക്കുന്നുണ്ട് ദൈവകോപത്തിൻ്റെ അഭിശപ്ത പാതകൾ വെടിഞ്ഞ് ദൈവാനുഗ്രഹത്തിൻ്റെ അനുഗ്രഹീത മാർഗത്തിലെത്താനാണ് തന്നെ പ്രധാനമായും അള്ളാഹു സഹായിക്കേണ്ടത് എന്നാണ് വരും വചനങ്ങളിലെ പ്രാർത്ഥന